വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തായാലും ഇന്ന് ഗോവയ്ക്ക് പോവാണ്. നാട്ടിലെത്തിയിട്ട് എല്ലാവരെയും കൂട്ടി അങ്ങനെ ഗോവയ്ക്ക് പോകാൻ ഒരു പ്ലാൻ കുറേ നാളായിട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫുൾ ഫാമിലി ഇല്ല, എന്നിരുന്നാലും കുറച്ച് പേര് എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി, നമ്മൾ ബുക്ക് ചെയ്ത് സ്ലീപ്പർ ആയിപ്പോയി. നല്ല ചൂടാണ്, എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ. അതെ, അവരെന്തായാലും അവിടുത്തെ ട്രെയിൻ കയറി, ട്രെയിൻ ആലപ്പുഴ കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ഇവിടുന്ന് നേരെ കലൂർ വരെ ഓട്ടോയിൽ പോയിട്ട് അവിടുന്ന് മെട്രോ പോയി ഇറങ്ങി ട്രെയിൻ വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും അങ്ങോട്ട് പോട്ടെ. എന്തായാലും റെയിൽവേ സ്റ്റേഷൻ വരെ ഓട്ടോയിൽ തന്നെ പോവാം എന്ന് ഞങ്ങൾ പിന്നീട് അങ്ങ് വിചാരിച്ചു. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ പഠിച്ച സ്കൂളാണത്, അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ എന്തായാലും വരാൻ കുറച്ച് സമയമുണ്ട്. ഞങ്ങളങ്ങനെ അതേ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. ഞങ്ങളുടെ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ട്രെയിൻ വന്നതും. ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് വലിയ പാടൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മുടെ ദേവൻ അവിടെ നിന്ന് കൈയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വൈകാതെ തന്നെ ട്രെയിൻ എടുത്തു തുടങ്ങി. പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ആൾക്കാർ ലാസ്റ്റ് മിനിറ്റ് ചാടി കയറുന്നുണ്ടായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ട്രെയിനിൻ്റെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കേണ്ട എന്ന് കരുതി തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന്, അതായത് ചിക്കൻ നല്ല കിട്ടിലും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ആദ്യമായിട്ടാണ് മിക്സ് ചെയ്ത ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ദേവൻ്റെ പാക്കിങ്, അതും ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെൽ സെറ്റായിട്ടാണ് എല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ അതേ നമ്മളിപ്പം നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഇവിടെ എല്ലാവരും കൂടി ഇരുന്നുള്ള കത്തിയടി തുടങ്ങിയിട്ടുണ്ട്. കുറേ സ്നാക്സ് എല്ലാം അടിച്ച്, കുറേ ജ്യൂസും കുടിച്ച് എല്ലാവരും ഇരിപ്പായി. ഫുഡ് നല്ല കിഡിലം ഫുഡായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ബിരിയാണി ആയിരുന്നു. അങ്ങനെ സ്നാക്സ് എല്ലാം അടിച്ച് ജെ കെ അമ്മ പയ്യെ ഫ്ലാറ്റായി. എന്തായാലും ഒരു സൈഡിൽ കൂടെ കത്തേടി നടന്നുകൊണ്ടേയിരുന്നു. ഉച്ചയ്ക്ക് ഹെവി ബിരിയാണി ആയതുകൊണ്ട് രാത്രി എന്തായാലും ലൈറ്റായിട്ട് മതി എന്ന് പറഞ്ഞു. എന്നിരുന്നാലും വെല്ലിമച്ചയുടെ നല്ല കിഡിലും ചപ്പാത്തിയും തക്കാളിക്കറിയായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. ഫുഡ് അടിച്ചതിന് ശേഷവും ഞങ്ങളുടെ കത്തേടി എന്തായാലും തുടർന്നുകൊണ്ടേയിരുന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ഗോ എത്തിക്കഴിഞ്ഞു. ഞങ്ങളെ വിളിക്കാനായിട്ട് ചേട്ടൻ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ മഡ്ഗോൺ എത്തി. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ചെറിയൊരു തുണിക്കടയൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ വസ്തുചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ വീട്ടിലോട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ വരും. സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരുപാട് മാറിയല്ലോ ദേവാ, ശരിക്കും ഭയങ്കര ക്ലീൻ ആയി. അതുപോലെ അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നിട്ടാ നമ്മുടെ ചേട്ടൻ എന്തായാലും ഞങ്ങളെ വിളിക്കാനായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഞങ്ങളൊരു ഓട്ടോയും കൂടെ പിടിച്ചു. ആദ്യമായിട്ട് ഇങ്ങനൊരു വലിയൊരു ഓട്ടോ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഓട്ടോയിലോട്ട് ഞങ്ങളൊരു 8 പേർക്ക് സുഖമായിട്ട് കയറാം. ഞങ്ങളെല്ലാവരും കൂടെ കയറി അങ്ങനെ കാറ് മുമ്പേയും പോയി, ഞങ്ങൾ പുറകെയും അങ്ങനെ യാത്ര തുടർന്നു. ഇതാണ് ഞങ്ങളുടെ ശാലിനി ചേച്ചിയുടെയും വസുചേട്ടൻ്റെയും വീട്. ഇതാണ് അവരുടെ കുഞ്ഞ് ശ്രേഷ്ഠ. കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരെയും കാണുന്നത് കൊണ്ട് ശ്രേഷ്ഠ ഇങ്ങനെ പെട്ടെന്ന് അടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഡേ 1 ഞങ്ങളങ്ങനെ എവിടെ പോകുന്നെന്ന് അറിയത്തില്ല. എല്ലാവരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ജെ കെ മാമൻ ജെ കെ മാമൻ്റെ മഞ്ഞ ഷൂ ഒക്കെ ഇട്ടിട്ട് ബീച്ചിലോട്ട് പോവുകയാണ്. ശ്രീലക്ഷ്മി കിട്ടില്ല, ഏതോ ഒരു പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് ലൈക്ക് ചെയ്യണം. ഇതേ ഡ്രസ്സ് ഷെയർ ചെയ്യാം അല്ലേ, നീ ഇങ്ങോട്ട് തരണം. ചിറ്റിരിക്കുന്നില്ല. അപ്പത്തേ ഗോവ ഇറങ്ങാനായിട്ട് ഞങ്ങളെല്ലാരും ഇറങ്ങാൻ പോവാണ്. ജയിക്കാനൊക്കെ തകർത്ത്.
ശ്രേഷ്ഠക്കുട്ടി എന്തായാലും രാവിലെ വെളുപ്പിന് തന്നെ എണീറ്റ് ഇരിപ്പുണ്ട്. എന്തായാലും ഫേവറേറ്റ് കാർട്ടൂണായ കോക്കോമെലോൺ കണ്ടിരിപ്പാണ്. ആ സമയത്ത് ആരും ഡിസ്റ്റേബ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഞാൻ വിളിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് തന്നെ നോക്കിയുള്ളൂ, പിന്നെ നോക്കിയൊന്നുമില്ല. ആരുടെ ഈ വിളിക്കുന്നതെന്നുള്ള മട്ടിലിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ദേശാലിനെയൊക്കെ ഉണ്ടാക്കിയ കേക്ക് മുറിക്കാൻ ഞങ്ങൾ പോവുകയാണ്. അമ്പമ്പോ, ഇത് അടിപൊളി കേക്ക്. ഇത് പുറത്തുനിന്ന് മേടിച്ചൊന്നുമല്ല, സ്വന്തം കഴിവ് അല്ലേ. അല്ല ചെല്ലേക്ക്, ആ ഒരു പണി ചിറ്റയെ കൊണ്ട് ഉറപ്പിക്കാം. ചിറ്റയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒന്ന് 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 മുറിച്ചിട്ട് സ്റ്റാർട്ടിങ് ചിറ്റ. ഇല്ല അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കോള ബീച്ചിലേക്ക് ഇച്ചിരി ട്രക്കിംഗ് ഉള്ളതുകൊണ്ട് എല്ലാവരും എന്തായാലും രാവിലെ വരുന്നില്ല. ടാറ്റാ. ഞങ്ങൾ മാത്രം പോയിട്ട് വൈകുന്നേരം ഇവർ ഞങ്ങളെ ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അടച്ചോ അടച്ചോ. ആകെ ചൂടാഞ്ഞത്. ഒരാള് പറഞ്ഞാലും മതി. എവിടെ പച്ചക്കത്ത് ജേക്കും ദേവനും ഒരു ബോട്ടിലാണോ? ശ്രീലക്ഷ്മി മാത്രമേ ഉള്ളോ സിംഗിള്? അപ്പോൾ ഞങ്ങളിത് കയാക്കിംഗ് ചെയ്ത് വന്ന് വന്ന് ഒരു സൈഡിലൊരു കട കണ്ടു. അപ്പം അങ്ങനെ കടയിൽ കയറിയൊക്കെയാണ്. ഒരു കൊക്കക്കോള കഴിക്കാൻ, കൊക്കക്കോളയ്ക്ക് 100 രൂപ പറയുന്നത്. ശ്രീലക്ഷ്മി ദേവിടെ ഒറ്റയ്ക്ക് തുഴയുവാണ്, നന്ദയ്ക്ക് മടുത്തെന്നാണ് പറയുന്നത്. ഞങ്ങളപ്പോൾ കോക്കിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, സ്പ്രൈറ്റ് കിട്ടി. കിതിനൊക്കെ 100 വീണ ചെയ്യാൻ സീനാട്ടോ. കാണോ ദേവൻ കുഞ്ഞെ, ഇന്ന് വല്ലോ നിന്റെ പങ്കായം പോയി കേട്ടാ. എന്ത് പണിയാണ് കാണിക്കണത്? ഞങ്ങൾക്കിന്നൊന്നും കിട്ടിയില്ല കേട്ടാ. ഇവള് മുമ്പ് ഇരുന്ന് എന്താണ് ഈ കാണിക്കണത്? ഇവള് 2 പ്രാവശ്യം ഉരുണ്ട് വീണു. ഞങ്ങള് ഇവളെ കൊണ്ട് ഒരു രക്ഷയില്ല. പങ്കായം പിടിച്ച് ചുമ്മാ ഇരിപ്പാണ്. നോക്കിയേ, പഞ്ചി തെക്കും വടക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ കയാക്കിംഗ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ കുറച്ച് ഫോട്ടോ സെക്ഷനായിട്ട് മുമ്പോട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ കയറി നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് എന്തായാലും ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ പ്ലാൻ മാറി ഞങ്ങൾ വേറൊരു ബീച്ചിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ചേച്ചി ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്, എളുപ്പ വഴിയാണെന്നാണ് പറയുന്നേ. ദേ 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 ഞങ്ങൾ നടന്ന് നടന്ന് തളർന്നു. ധന്യവാദ്. ഒരുപാട് ദൂരം നടന്നുകൊണ്ട് എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഫുഡ് അടിച്ചിട്ട് അടുത്ത പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എന്തായാലും കുറച്ച് ദൂരം വന്നിട്ട് ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ വിദ്യച്ചേച്ചിയാണ് ഈ ഒരു ഹോട്ടൽ സജസ്റ്റ് ചെയ്തത്. ട്രീ ടോപ്പ് തവ റെസ്റ്റോറൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ആംബിയൻസ് ആണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് കയറട്ടെ. എല്ലാം കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് എന്തായാലും വീട്ടിലേക്ക് പോകാൻ സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ ബനോലിം ബീച്ചിലേക്ക് വന്നു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും എന്തായാലും അവിടുന്ന് വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ ജോയിൻ ചെയ്തു. അങ്ങനെ ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ബീച്ചുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ഇവിടെ ഇങ്ങനെ ഷാക്സ് എല്ലാം ഉണ്ടാവും. അപ്പം നമുക്കിങ്ങനെ കാൻഡിൽ ലൈറ്റ് ഡിന്നറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ സെറ്റ് ചെയ്ത് തരും. ശരിക്കും പറഞ്ഞാൽ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ആ ഗോവ രാത്രി സമയത്ത് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കിടിലം ഒരു ആംബിയൻസ് തന്നെയാണ് ഗോവ. ശരിക്കും രാത്രിയിലാണ് ഗോവയുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് ഞങ്ങളിത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ടൈം എൻജോയ് ചെയ്തു. ആരും മദ്യമൊന്നും അല്ല കേട്ടോ കഴിക്കുന്നത്, എല്ലാവരും ചെറിയ ബ്രീസർ മാത്രം കഴിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചുമ്മാ എല്ലാവരെയും ടേസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും കുറച്ച് ബ്രീസർ മാത്രം മേടിച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് ഡേയുടെ അടിച്ചുപൊളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു.